നമസ്കാരം. ഇന്ന് സൗന്ദര്യ ലഹരിയിലെ 17-ാമത്തെയും 18-ാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇതിലും ഭഗവതിയെ ആരാധിക്കുന്നവർക്ക് ഉണ്ടാകുന്ന കാവ്യമഹിമയെ പറ്റിയിട്ട്, വാഗ്ദേവതയുടെ പ്രസാദത്തെ പറ്റിയിട്ടാണ് ഈ ശ്ലോകങ്ങളിലും വർണ്ണിക്കുന്നത്. 17-ാമത്തെ ശ്ലോകം. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിർ വശിന്യാദ്യാഭിസ്ത്വം സഹജനനി സഞ്ചിന്തയതിയ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർ വജോഭിർ വാഗ്ദേവീ വദന കമലാമോദമധുരൈ. ഇവിടെ പറയാണ്, ദേവിയെ ആരാധിക്കുന്ന ഒരാൾക്ക് കാവ്യമഹിമ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന്. ഹേ ജനനി, ജനനി സംബോധനയാണ്. ദേവി, അമ്മേ, മാതാവിന് തുല്യമാണല്ലോ, അതുകൊണ്ട് മാതാവേ എന്ന് വിളിക്കുകയാണ്. വാചാം സവിത്രീഭി ശശിമണിശിലാഭംഗരുചിഭി വശിന്യാദ്യാഭി. ഇതൊക്കെ കുറേ വശിന്യാദി വാഗ്ദേവതകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ദേവിയെ സ്മരിക്കുമ്പോൾ വശിനി അതുപോലെ 8 പേരുണ്ട്, അവരെയും കൂടി കൂട്ടി സ്മരിക്കുന്നത് കാവ്യത്വത്തിന് കാരണമാകും എന്നാണ് ഉദ്ദേശിച്ചത്. വാചാം സവിത്രീഭി, വാചാം എന്ന് പറഞ്ഞാൽ വാക്കുകളെ നൽകുന്നവരായ. സവിത്രി എന്ന് പറഞ്ഞാൽ അത്ര കേട്ട് പരിചയം ഉണ്ടാവില്ല. പ്രസവിത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പരിചയമുണ്ടാവും. പ്രസവിക്കുന്നവൾ, നൽകുന്നവൾ, ജനിപ്പിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ വാക്കുകളെ നൽകുന്നവരായിട്ടുള്ള ശശിമണി ശിലാഭംഗരുചിഭി വശിന്യാദ്യാഭി സഹ. ശശിമണി ശിലാഭംഗം, ശശിമണി എന്ന് പറഞ്ഞാൽ ചന്ദ്രകാന്തക്കല്ല്, നല്ല വെളുത്ത കല്ലാണ്. ആ ചന്ദ്രകാന്തക്കല്ല് ചന്ദ്രൻ വരുമ്പോൾ അതിൽ നിന്നും വെള്ളം തരുന്നു എന്നാണ് പ്രസിദ്ധി, കവി പ്രസിദ്ധിയാണത്. അപ്പോൾ വെളുത്തിരിക്കുന്ന കല്ലുകളാണ്, നല്ല തൂവെണ്മയേറിയ കല്ലുകളാണ് ഈ ചന്ദ്രകാന്തക്കല്ലുകൾ. അതുപോലെ അതിൻ്റെ ഖണ്ഡങ്ങൾ പോലെ തിളങ്ങുന്നവരായ ശശിമണി ശിലാഭംഗങ്ങളുടെ രുചി കാന്തിയുള്ളവരായിട്ടുള്ള വശിന്യാദിഭി സഹ, വശിന്യാദി വാഗ്ദേവതകളെ കൂട്ടിയിട്ട്. വശിന്യാദികൾ എന്ന് പറഞ്ഞാൽ അവർ 8 പേരാണ്. വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജൈനി, സർവേശ്വരി, കൗളിനി, ഇവരോട് കൂടിയിട്ട് ത്വാം യഹ സഞ്ചിന്തയതി. ദേവി പാർവതിയെ ഇവരോട് കൂടിയിട്ട്, ഈ വശിന്യാദി അഷ്ട വാഗ്ദേവതകളോട് കൂടിയിട്ട് ആരൊരാളാണോ സഞ്ചിന്തയതി, നല്ലപോലെ കഠിനമായി ധ്യാനിക്കുന്നത്, സഹ അവൻ, ആ ധ്യാനിക്കുന്ന വ്യക്തി, മഹതാം ഭംഗിരുചിഭി. മഹതാം എന്ന് വെച്ചാൽ മഹത്തുക്കളായിട്ടുള്ള, മഹാന്മാരായിട്ടുള്ള കവിശ്രേഷ്ഠന്മാരുടെ ഭംഗിരുചി. ഭംഗി എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള കാവ്യപ്രതിപാദന രീതി, അതാണ് ഭംഗിരുചിഭി. ആ കവിതയുടെ രീതി കൈക്കൊള്ളുന്നവനായിട്ട്, അതായത് കാളിദാസാദി മഹാകവികളെ ഒക്കെ അവരുടെ കൃതികളെല്ലാം പഠിച്ച് അവരെ പോലെ തന്നെ, അതാണ് രചനാരീതി, അവരുടെ രചനാരീതിയിൽ ഇഷ്ടമുള്ളവരായിട്ട് അതുപോലെ തന്നെ കാവ്യം രചിക്കാൻ വാഗ്ദേവിയുടെ കടാക്ഷം കൊണ്ട്, വാഗ്ദേവിയുടെ അനുഗ്രഹം കൊണ്ട്, അതാണ് വാഗ്ദേവി വദന കമലാമോദമധുരൈഹി. സരസ്വതീ ദേവിയുടെ വദനാരവിന്ദത്തിലെ സൗരഭ്യത്താൽ മനോഹരങ്ങളായിത്തീർന്ന വചോഭി, വാക്കുകളെ കൊണ്ട് കാവ്യാനാം കർത്താഭവതി. കാവ്യാനാം, കാവ്യങ്ങളുടെ കർത്താവായിത്തീരുന്നു ഈ നല്ലവണ്ണം ധ്യാനിക്കുന്നവൻ, സഞ്ചിന്തനം ചെയ്യുന്നവൻ. അതായത് ദേവി പാർവതീദേവിയോടൊപ്പം തന്നെ വശിന്യാദി വാഗ്ദേവതകളെയും കൂടെ കൂട്ടി ധ്യാനിക്കുന്ന ഒരാൾക്ക് വലിയ മഹാന്മാരായിട്ടുള്ള കവികളുടെ കാവ്യങ്ങളിൽ ഇഷ്ടം തോന്നുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പാരായണത്തോടു കൂടിയിട്ട് അവരെഴുതിയതായ കാവ്യങ്ങൾക്ക് സദൃശമായിട്ടുള്ള കാവ്യങ്ങൾ എഴുതാൻ സാധിക്കുകയും ചെയ്യുന്നു. അതാണ് കാവ്യാനാം കർത്താ ഭവതി. അങ്ങനെയുള്ള വലിയ ഉത്തമനായിട്ടുള്ളൊരു കവിയായിത്തീരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ദേവിയുടെ തനുച്ഛായയിൽ മുങ്ങിയ അരുണിമയാർന്ന, അതായത് ചുവന്ന കാന്തിയിൽ മുങ്ങിയതായി ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആര് ധ്യാനിക്കുന്നുവോ, അവർക്ക് ചുറ്റും, അവർക്ക് വേണ്ടി ഈ ലോകം മുഴുവനും
അവരെ അവരിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിലും പറയുന്നത്. 18-ാമത്തെ ശ്ലോകം. തനുച്ഛായാഭിസ്തേ തരുണതരണി ശ്രീസരണിഭിർദിവം സർവാം ഉർവീമരുണിമതിമഗ്നാം സ്മരതിയ ഭവന്ത്യസ്യത്രസ്യദ്വനഹരിണശാലീനനയനാ സഹോർവശ്യാവശ്യാ കതികതിന ഗീർവാണഗണിക. തരുണതരണി ശ്രീസരണിഭിഹി തനുച്ഛായാഭിഹി. തരുണതരണി, തരുണനായ തരണി, തരണി എന്ന് പറഞ്ഞാൽ സൂര്യൻ, തരുണതരണി എന്ന് പറഞ്ഞാൽ ബാലസൂര്യൻ, ഉദിച്ചു വരുന്ന ആ ബാലസൂര്യൻ്റെ ശോഭയുടേതുപോലെയുള്ള ശോഭയുള്ളതായ, അതാണ് ബാലസൂര്യൻ്റെ ശോഭയുടെ ആ സൗന്ദര്യം മുഴുവനും ആവാഹിച്ചെടുത്ത അത്രയ്ക്ക് സൗന്ദര്യമാണ് ദേവിക്കുള്ളത്. അതാണ് തരുണ തരണി ശ്രീസരണിഭി തേ തനുച്ഛായാഭിഹി. അത്ര ചുവന്നിരിക്കുന്ന തനുച്ഛായ, തനുവിൻ്റെ കാന്തി, ശരീരത്തിൻ്റെ ശോഭയോടുകൂടിയതായ ആ പ്രപഞ്ചം, അതായത് സൂര്യൻ്റെ പ്രഭയും ദേവിയുടെ പ്രഭയും ഒരേപോലെ ചുവന്ന് ലോകത്തെ മുഴുവനും ആ ചുവപ്പിൽ മുക്കിയതായിട്ട്, അതായത് ദേവിയുടെ കാന്തിയിൽ ലോകം മുഴുവനും മുങ്ങിക്കിടക്കുന്നതായിട്ട് ആരൊരാൾ സഞ്ചിന്തനം ചെയ്യുന്നുവോ? അപ്പോൾ ആ തനുച്ഛായാഭിഹി, അങ്ങനെയുള്ള ദേഹകാന്തിയിൽ കാന്തികളാൽ സർവാം ദിവം ഉർവീം ച, ഈ കാണുന്നതായ ലോകത്തെ മുഴുവനും, ലോകം എന്ന് പറയുമ്പോൾ മുകളിൽ ആകാശം, താഴെ ഭൂമി, അതിനെയെല്ലാം, സർവാം ദിവം ആകാശത്തെ മുഴുവനും, ഉർവീം ച ഭൂമിയെയും, അരുണിമണി മഗ്നാം, അരുണിമണി എന്ന് പറഞ്ഞാൽ ചുവപ്പ് വർണ്ണത്തിൽ, മഗ്നാം മുങ്ങിയതായിട്ട്, അതിലാഴ്ന്ന് മുങ്ങിയതായിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും, യഹ സ്മരതി യാതൊരാൾ ധ്യാനിക്കുന്നുവോ, അസ്യ ആ ആൾക്ക്, അതായത് അപ്രകാരം ദേവിയുടെ കാന്തിയിൽ ലോകം മുഴുവനും മുങ്ങി ആണ്ട് കിടക്കുകയാണ് എന്ന് ധ്യാനിക്കുന്ന, എന്ന് വിഭാവനം ചെയ്യുന്ന ഭക്തന്, അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു? ത്രസ്യദ്വനഹരിണ ശാലീനനയനാഹ ഗീർവാണഗണികാഹ. ത്രസ്യദ്വനഹരിണ ശാലീനനയനാഹ, ഹരിണം എന്ന് പറഞ്ഞാൽ മാൻ, ഹരിണശാലീനനയനാഹ എന്ന് വെച്ചാൽ മാനിനെ പോലെ ശാലീനങ്ങളായ, ശാന്തസുന്ദരങ്ങളായ, വിടർന്ന കണ്ണുകൾ ഉള്ളവർ, അതായത് മാൻപേടയുടെ കണ്ണുകളോടുകൂടിയ സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകൾ, എങ്ങനെയുള്ള മാനുകളാണ്? ത്രസ്യത് വനഹരിണങ്ങൾ, വനഹരിണങ്ങൾ എന്ന് വെച്ചാൽ സ്വേച്ഛാചാരികളായിട്ട് ഇഷ്ടം പോലെ കാടുകളിൽ മേഞ്ഞു നടക്കുന്ന ആ പ്രകൃതിയാ തന്നെ, യാതൊരു മാറ്റവും സംഭവിക്കാത്തതായ, കാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന് മേഞ്ഞു നടക്കുന്നതായ മാനുകളുണ്ടല്ലോ, ആ മാനുകളുടെ കണ്ണുകൾ പോലെ പേടിച്ചിരണ്ട, അതായത് അവ പെട്ടെന്ന് പേടിക്കും, എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും അവയുടെ കണ്ണുകളിൽ ആ പേടി കാണാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ണുകളുള്ള സുന്ദരിമാർ, അങ്ങനത്തെ അത് സുന്ദരമായിട്ടുള്ള കണ്ണുകളാണ്, വലിയ കണ്ണുകളാണ്, ഭാവം സ്ഫുരിക്കുന്ന കണ്ണുകളാണ്, അങ്ങനെയുള്ള കണ്ണുകളോടുകൂടിയ, അതാണ് ത്രസ്യദ്വനഹരിണശാലീനനയനാഹ ഗീർവാണഗണികാഹ. അതുപോലെ മാൻപേടകളുടെ കണ്ണുപോലെ സുന്ദരങ്ങളായ കണ്ണുകളോടുകൂടിയ ഗീർവാണഗണികകൾ വരെ, ഗീർവാണം ഗണികകൾ എന്ന് പറഞ്ഞാൽ ഗീർവാണന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ, ഗീഹി വാണി ആയിട്ടുള്ളവർ, ആയിട്ടുള്ളവർ സംസ്കൃതം സംസാരിക്കുന്നവർ, അതാണ് ദേവന്മാർ. ആ ദേവന്മാരുടെ ഗണികകൾ, ദേവസുന്ദരികൾ, ഉർവശി പോലെയുള്ള അതിസുന്ദരികളായിട്ടുള്ള അപ്സരസുകൾ, അതാണ് സഹ ഉർവശ്യാ വശ്യാ കതികതി നഭവന്തി. ഉർവശിയെ പോലെയുള്ള അതിസുന്ദരികളായിട്ടുള്ള ദേവസുന്ദരിമാർ, ദേവലോകത്തിന് തന്നെ എന്താണ് പണ്ടൂവലായിട്ടുള്ള സൗന്ദര്യത്തിൽ മാതൃകയായിട്ടുള്ള സ്ത്രീകൾ, ഉർവശിയെ പോലെയുള്ള കുറേ പേരുണ്ട് അവിടെ, രംഭാതിലോത്തമ, ചിത്രലേഖ തുടങ്ങിയിട്ടുള്ള അതിസുന്ദരികളായിട്ടുള്ള അപ്സരസുകൾ, അവരെല്ലാവരും കതി കതി എത്രയെത്ര വശ്യാഹ ന ഭവന്തി, അവർ ഈ പറഞ്ഞ ആരാധകന്, ഭഗവതിയുടെ ആ ദേഹപ്രഭയിൽ മുങ്ങിയിരിക്കുന്ന പ്രപഞ്ചത്തെ ധ്യാനിക്കുന്ന ഒരുവന് ഈ പറഞ്ഞ ദേവസുന്ദരിമാർ വരെ വശ്യകളായി ഭവിക്കുന്നു.
ഇവിടെ വിപരീത രീതിയിലാണ് പറയണത്. ആരൊക്കെ വശ്യകളായി ഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ, ദേവസുന്ദരികളടക്കം തന്നെ എല്ലാവരും ഈ ആരാധകന്, ദേവിയുടെ ആരാധകന് വശ്യകളായി ഭവിക്കുന്നു. അപ്പോൾ ദേവിയെ ആരാധിക്കുന്നതിന് വാക്കിൻ്റെ കടാക്ഷവും കിട്ടുന്നു, ശരീരത്തിൻ്റെ സൗന്ദര്യം, അതായത് ആത്മാവിൻ്റെ സൗന്ദര്യവും ഉള്ളിലുള്ള സൗന്ദര്യവും പുറമെയുള്ള ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ ഇരിപ്പിടമാകുന്നു ആരാധകർ, ദേവിയുടെ ആരാധകർ എന്നാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും ഇത് രണ്ടും വേണമല്ലോ, ലോകത്തിൽ ജീവിച്ചു പോകുമ്പോൾ ഇത് രണ്ടും ഉണ്ടാവണം, ആന്തരികമായിട്ടുള്ള സൗന്ദര്യവും ബാഹ്യമായിട്ടുള്ള സൗന്ദര്യവും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ദേവിയെ സ്തുതിക്കാം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവർക്കും നന്ദി.